ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. ലാസറിനെ ഉയർപ്പിക്കുന്നു. യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ലും വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവീൻ. മരിശിയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങൻ്റെ പ്രാർത്ഥനയെപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റി നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകളഴിക്കുവീൻ, അവൻ പോകട്ടെ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു, ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കി വിശ്വാസത്തോടുകൂടി അനുഗ്രഹം പ്രാപിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അവിടുന്ന് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്തട്ടഹസിക്കുന്ന സ്വർഗീയ മാലാഹമാരോട് ചേർന്ന് നിന്നുകൊണ്ട് ദോഷികളും പാപികളുമായ അടിയങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ മകനും മകനെ പോലെ ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. പുത്രനാ ദൈവമേ, അവിടുത്തെ അനുസരണ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തേക്കാൾ വലുതായി ദൈവത്തിൻ്റെ സ്നേഹത്തെ വിലമതിക്കുവാനും ദൈവഹിതത്തിന് ഒത്തവണ്ണം ജീവിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് അവിടുന്ന് കൽപ്പിക്കുന്നത് ഞങ്ങൾ കേട്ടു. കർത്താവെ, ദൈവമഹത്വം ദർശിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ഈ ലോകത്തിൻ്റെ നിയമങ്ങളെക്കാൾ വലുതാണ് ദൈവിക പദ്ധതികളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സൂക്ഷ്മതയോടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസത്രയും ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ലാസറേ, പുറത്തു വരിക എന്നുള്ള ശബ്ദത്താൽ മരിച്ചവൻ പുറത്തേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടു. ആത്മാവിൽ മരിച്ച അവസ്ഥയിൽ നിന്ന് ദൈവസ്തുതി അർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുവാൻ കർത്താവിൻ്റെ ഒരു വിളി മതിയെന്ന് ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചതോർത്ത് നന്ദി പറയുന്നു. മരിച്ച അവസ്ഥയിലും ഉറങ്ങിയ അവസ്ഥയിലായിരിക്കുന്ന ആത്മാക്കളോട് അവിടുന്ന് സംസാരിക്കുന്ന ദൈവമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ദിവ്യ സ്നേഹത്തെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ അനന്ത സ്നേഹത്തെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പാ, അവിടുന്ന് ഞങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കുന്ന ദൈവമാണ്.
ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ വിശ്വസ്തതയോടെ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെയും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിലല്ല എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹവാനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിട അവിടുന്നാണ്. ദൈവം അവനെ ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. കർത്താവിൽ പ്രശംസിക്കുവാനും അഭിമാനിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളൊന്നുമില്ല എന്ന് തിരിച്ചറിയുമ്പോഴും ക്രിസ്തുവിനാഥനായ സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടെയുള്ളതിനാൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവിൽ സന്തോഷിക്കുവാനും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാത്തിനും നന്ദി കരയേറ്റുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കുമെന്നുള്ള വചനത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശ്വസിച്ച് ദൈവ മഹത്വം കാണുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. ലോകപാ